Malankara Metropolitan Stanateka Kandanad West Madrasanathende Dr. Matthews Mar Severios Metropolitan Malankara Suryani Christiani Association Yogan Gudi Teranyedupu Nadathunna Sambandhichittulla Nadapadi Chattangal Bhagam Danda Aram Bahup Nalam Upavagupum Prakaram Ekabhiprayamayi Teranyedupettathayi Prakhyapikkanamennu President Thirumeniyodu Abhishekikkunnu. അയ്യോ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അപൂർവമായ ഒരു സന്ദർഭത്തിൽ വളരെ അത്യാധുനികമായ ഒരു സംവിധാനത്തോടുകൂടി നടന്ന ഈ യോഗത്തിൽ ഈ പ്രസ്താവന നടത്തുവാൻ തക്കവണ്ണം ദൈവം എന്നെ അനുവദിച്ചതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ പ്രഖ്യാപനം നടത്തുകയാണ്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ 108/2021 നമ്പർ കൽപ്പന പ്രകാരവും നമ്മുടെ 29/9/2021 തീയതിയിലെ MOSC/SC 33/2021 നമ്പർ കൽപ്പന പ്രകാരമുള്ള നിർദ്ദേശങ്ങളും അനുസരിച്ച് കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ ഈ യോഗം പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപ്പോലീത്തായുടെയും സ്ഥാനത്തേക്ക് കണ്ടനാട് വെസ്റ്റ് മെത്രാസന ഇടവകയുടെ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് മെത്രാപ്പോലീത്തായെ ഏകാഭിപ്രായത്തോടെ തെരഞ്ഞെടുത്തിരിക്കുന്നതായി നാം പ്രഖ്യാപിക്കുന്നു. അഭിനവ മെത്രാപ്പോലീത്താണ്, അഭിനവ മലങ്കര മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് തിരുമനസിന്റെ ജീവിത രേഖയിലേക്ക് എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ഇടവകയിൽ മറ്റത്തിൽ പരേതനായ ചെറിയ അനന്ത്രിയോസിന്റെയും മറിയാമ്മയുടെയും മകനായി 1949 ഫെബ്രുവരി 12 എം എ മത്തായിയുടെ ജനനം. വാഴൂർ സെന്റ് പീറ്റേഴ്സ് സ്കൂൾ, സെന്റ് പോൾ സ്കൂൾ, വാഴൂർ SVRVS സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. തുടർന്ന് SVR NSS കോളേജിൽ നിന്ന് പ്രീഡിഗ്രി പൂർത്തിയാക്കിയ അദ്ദേഹം കോട്ടയം CMS കോളേജിൽ നിന്ന് ബിരുദവും കരസ്ഥമാക്കി. 1973 വൈദിക വിദ്യാഭ്യാസത്തിനായി കോട്ടയം പഴയ സെമിനാരിയിൽ ചേർന്നു. 1977 സെപ്റ്റംബർ 14 കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയിൽ നിന്ന് ഷെമ്മാശ പട്ടൻ ലഭിച്ചു. റഷ്യയിലെ ലെനിൻഗ്രാഡ് തിയോളജിക്കൽ അക്കാദമിയിൽ നിന്ന് വേദശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MDHM കരസ്ഥമാക്കി. സുറിയാനി പാരമ്പര്യത്തിൽ മാബൂഗിലെ മോർ പീലക്സിനോസിന്റെ ക്രിസ്തു ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവേഷണത്തിന് റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു. ഈ ഡോക്ടറൽ തീസിസ് ജർമ്മനിയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1978 ജൂൺ 30 മാതൃ ഇടവകയായ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബ വൈദിക പട്ടം നൽകി. ജൂലൈ 2 വാഴൂർ പള്ളിയിൽ പ്രഥമ ബലി അർപ്പിച്ചു. 1989 പത്തനംതിട്ടയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1990 മാർച്ച് 30 പരുമലയിൽ വെച്ച് മാത്യൂസ് പ്രഥമൻ ബാബ റമ്പാൻ സ്ഥാനം നൽകി. 1991 ഏപ്രിൽ 30 പരുമലയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിദിയൻ ബാബ മോർ സേവേറിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പയായി വാഴിച്ചു. 1993 സെപ്റ്റംബറിൽ കണ്ടനാട് മദ്രാസനത്തിന്റെ അധിപനായി. MA സക്കറിയ, MA അന്ത്രയോസ്,
സൂസൻ, പരേതയായ അമ്മണി എന്നിവർ സഹോദരങ്ങളാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഗതോ സെക്രട്ടറി, വൈദിക സംഘം പ്രസിഡന്റ്, ബസ്ക്യോമോ അസോസിയേഷൻ പ്രസിഡന്റ്, ശ്ലീപാദാസ സമൂഹത്തിന്റെയും എം ഒ സി പബ്ലിക്കേഷൻസ് ആരാധന പരിഷ്കരണ കമ്മിറ്റിയുടെയും പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു. കാരമൂട് സെന്റ് മേരീസ്, താഴത്തങ്ങാടി മോർ ബസേലിയോസ്, കാരാപ്പുഴ മോർ ഗ്രിഗോറിയോസ് എന്നീ ഇടവകകളിൽ വികാരിയായി. 1984 മുതൽ വൈദിക സെമിനാരി അധ്യാപകനാണ്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് സ്തുതിയൻ കാതോലിക്ക ബാബായുടെ അസിസ്റ്റന്റായും പ്രവർത്തിച്ചു. ഇപ്പോൾ വൈദിക സെമിനാരിയുടെ വൈസ് പ്രസിഡന്റായും ദിവ്യബോധനം പ്രസിഡന്റായും ഇടുക്കി മലബാർ ഭദ്രാസനങ്ങളുടെ സഹായ മെത്രാപ്പോലിത്തയായും പ്രവർത്തിക്കുന്നു. അങ്ങയ്ക്ക് ഇനിയും സഭാഗാത്രത്തിൽ ഏറെ മുന്നേറുവാൻ ദൈവം നന്മകൾ നൽകട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രസ്താവനയോട് വായിക്കട്ടെ. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി 2021 ജൂലൈ മാസം 12-ാം തീയതി കാലം ചെയ്ത സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഭിയന്ന ഡോക്ടർ മാത്യൂസ് മാർ സേബേറിയസ് മെത്രാപ്പോലീത്ത ഇപ്പോൾ തന്നെ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം ഏറ്റെടുക്കുന്നതാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഗതോസ് യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്ന മുറയ്ക്ക് കാതോലിക്ക സ്ഥാനാരോഹണം നടത്തുന്നതാണെന്നും നാം അറിയിക്കുന്നു. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയെ, ഈ സമയത്ത് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഗതോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത തിരുമനസും, വൈദിക ട്രസ്റ്റി വന്യനായ ഡോക്ടർ എം ഒ ജോണച്ചനും, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും ചേർന്ന് ആനയിക്കുന്നു തന്റെ സിംഹാസനത്തിലേക്ക്. ഈ സമയത്ത് യോഗാധ്യക്ഷനായ അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലിബീസ് തിരുമേനിയും അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് തിരുമേനിയെ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. അഭിവന്യ സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനി ഈ സമയത്ത് ഹാരമണിയിക്കുന്നു. വൈദിക ട്രസ്റ്റി വന്യനായ ഡോക്ടർ എം ഒ ജോണച്ചൻ ഈ സമയത്ത് ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. വൈദിക ട്രസ്റ്റി വന്യനായ ഡോക്ടർ എം ഒ ജോണച്ചൻ ഇപ്പോൾ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. മലങ്കര അസോസിയേഷന് വേണ്ടി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഈ സമയത്ത് ഹാരം അണിയിക്കുന്നു. ഈ സമയത്ത് അഭിമന്യ തിരുമേനിയുടെ മാസ്ക് ഒന്ന് മാറ്റിയാൽ ഉചിതമായിരിക്കും. സ്ഥാന ചിഹ്നങ്ങൾ അണിയിക്കുന്നതായ ഈ സമയത്ത് അതിന്റെ പ്രാധാന്യത്തെ പറ്റി ചരിത്ര പണ്ഡിതനും മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയുമായ വന്യനായ ഡോക്ടർ എം ഒ ജോണച്ചൻ ഈ സമയത്ത് വിശദീകരണം നൽകുന്നതായിരിക്കും. എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ്. പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിലേക്ക് 9-ാമത്തെ കാതോലിക്കയായും 22-ാമത്തെ മലങ്കര മെത്രാപ്പൊലീത്തായുമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്ത, ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലിമീസ് തിരുമേനി, അഭിവന്യ മെത്രാപ്പൊലീത്തന്മാരെ, വന്യ അസോസിയേഷൻ സെക്രട്ടറി, മുൻ അസോസിയേഷൻ സെക്രട്ടറിമാർ, സഭാഭാരവാഹികൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, വന്യ വൈദികരെ, കോറപ്പിസ്കോപ്പമാരെ, വന്യ റമ്പാച്ചന്മാരെ, സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള സുറിയാനി സഭാ മക്കൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്കാണ് നാം വന്നു ചേർന്നിരിക്കുന്നത്. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം കൂടി അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്തയെ
മലങ്കര മെത്രാപ്പൊലീത്ത ആസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത ഈ നിമിഷം മുതൽ സഭാഭരണഘടനയനുസരിച്ച് അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്തയാണ്, മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റിയാണ്. മലങ്കര മെത്രാപ്പൊലീത്തമാർക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥാന ചിഹ്നങ്ങളുടെ അവകാശിയാണ്. 4-ാം നൂറ്റാണ്ട് മുതൽ മലങ്കര നസ്രാണികളുടെ സാമൂഹ്യവും സാംസ്കാരികവും മതപരവും രാഷ്ട്രീയവുമായ നേതൃത്വ സ്ഥാനം പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട അർക്കദിയാക്കോന്മാർക്കായിരുന്നു. 1653 കൂനങ്കുരിശ് സത്യത്തിന് ശേഷം ഈ അർക്കദിയാക്കോൻ സ്ഥാനി മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് അവരെ മലങ്കര മെത്രാപ്പൊലീത്ത എന്ന് വിളിച്ചു. അന്നു മുതലുള്ള മെത്രാൻ സ്ഥാനികളുടെ ഔദ്യോഗിക വേഷമാണ്, ആ വേഷത്തിൽപ്പെട്ട ഔദ്യോഗിക സ്ഥാന ചിഹ്നങ്ങളാണ് മലങ്കര മെത്രാപ്പൊലീത്തയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയസ് മെത്രാപ്പൊലീത്തയ്ക്ക് ഇപ്പോൾ നൽകുന്നത്. സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്ന പ്രകാരം മോശയും അഹരോനും സർവസഭയും കാണെ ഹോർ പർവ്വതത്തിൽ കയറി അവിടെ വെച്ച് അഹരോന്റെ വസ്ത്രമൂരി അവന്റെ പുത്രനായ എലിയാസാറിനെ ധരിപ്പിച്ചു. ഇതുവരെയുമുള്ള മലങ്കര മെത്രാപ്പൊലീത്തന്മാർ അണിഞ്ഞിരുന്ന ഔദ്യോഗിക വേഷങ്ങൾ ഏറ്റവും അവസാനമായി അണിഞ്ഞത് നമ്മളുടെ പ്രിയപ്പെട്ട കാതോലിക്ക ബാവയായിരുന്ന ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയാണ്. ആ തിരുമേനിയുടെ കൽപ്പന പ്രകാരം ഈ അസോസിയേഷൻ യോഗം കൂടി അഭിമന്യ സെവേറിയോസ് തിരുമേനിയെ കാതോലിക്ക ആസ്ഥാനത്തേക്ക്, മലങ്കര മെത്രാപ്പൊലീത്ത ആസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്മരണാർഹനായ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ വേഷവിധാനങ്ങൾ ഇപ്പോൾ ഈ മലങ്കര മെത്രാപ്പൊലീത്തയെ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നതോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യുഹാനോൻമാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്തയും വർക്കിംഗ് കമ്മിറ്റി അംഗം അഭിവന്യ ഡോക്ടർ സക്രിയാമാർ അപ്രയും തിരുമേനിയും ചേർന്ന് അംശവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ചുമന്ന കുപ്പായത്തിൻ്റെ മേലെ ധരിക്കുന്ന ഒരു ശുശ്രൂഷക്കുപ്പായം, അതിൻ്റെ മേലെ ധരിക്കുന്ന രക്തപതിച്ച അങ്കിയും സ്വർണത്തിൽ പൊതിഞ്ഞ മുദ്രയോടുകൂടി ഇടക്കെട്ടുമാണ് മാർത്തോമാ 1-ാമൻ മുതലുള്ള മലങ്കര മെത്രാപ്പൊലീത്തന്മാർ അണിഞ്ഞിട്ടുള്ളത്. മാർത്തോമാ 1-ാമൻ മുതലുള്ള മലങ്കര മെത്രാപ്പൊലീത്തന്മാരുടെ ചിത്രം കാണുമ്പോൾ ചേപ്പാട്ട് ദിവനാസിയോസ് തിരുമേനിയും പുലിക്കോട്ടിൽ ദിവനാസിയോസ് തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും പുത്തങ്കാവിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ മാർത്തോമ 6-ാമൻ എന്നറിയപ്പെടുന്ന ദിവനാസിയോസ് 1-ാമൻ തിരുമേനിയും ഒക്കെ അണിയിച്ചിട്ടുള്ളതായ ഈ അംശവസ്ത്രമാണ് ഇവിടെ അണിയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ കൽപ്പന പ്രകാരം പൊന്ന്, ചുവപ്പ് നൂൽ, നീലനൂൽ, പഞ്ഞിനൂൽ എന്നിവയുണ്ടാക്കിയ അങ്കിയും അതിനോട് ചേർന്ന് ഇസ്രയേൽ ഗോത്രം 12 പേരുകൾ എഴുതിയ കല്ലുകൾ പതിച്ച മാർ പതക്കവും ഏഫേദും ചിത്രപ്പണിയുള്ള അങ്കിയും ഒക്കെയായിരുന്നു പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും വേഷം. ആ വേഷമാണ് ലോകത്തിലുള്ള മലങ്കര സഭാമക്കൾ മുഴുവനും കാണുമ്പോൾ ഈ സന്ദർഭത്തിൽ ഈ അഭിവന്യ മെത്രാപ്പൊലീത്തയെ അണിയിക്കുന്നത്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അസോസിയേഷൻ യോഗ പന്തലിൽ വെച്ച് തന്നെ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനമേൽക്കുന്നതും ആ വസ്ത്രങ്ങൾ ധരിക്കുന്നതും. അഭിമാനത്തിൻ്റെ നിമിഷമാണ്, സന്തോഷത്തിൻ്റെ നിമിഷമാണ്, ആനന്ദത്തിൻ്റെ നിമിഷമാണിത് മലങ്കര സഭയ്ക്ക്. ഇവിടെ കൂടിയിരിക്കുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇത് കാണുവാനുള്ള മഹാഭാഗ്യം ഉണ്ടായിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം. മൂറീസും സുർപ്ലീസും ഇടക്കെട്ടും അടങ്ങിയതായ ഈ അംശവസ്ത്രം പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനിക്ക് എത്യോപ്യൻ പാത്രിയർക്കീസ് ബാവ സമ്മാനിച്ചതാണ് ഈ ഇപ്പോൾ ധരിക്കുന്നതായ അംശവസ്ത്രം. ഔഗേൻ ബാവ തിരുമേനി വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പൗലോസ് ദ്വിതീയൻ ദിദിമോസ് ബാവ തിരുമേനിയും പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയും ഉപയോഗിച്ചു. ഇപ്പോൾ ഇത് ഈ വന്യപിതാവിനെ അണിയിക്കുന്നു. ഇനിയും അടുത്തതായി മലങ്കര മെത്രാപ്പൊലീത്തയുടെ സ്ഥാന ചിഹ്നമായ 2 മാലകളാണ് അണിയിക്കുവാനായിട്ടുള്ളത്. സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തന്മാരായ അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലീത്തയും അഭിവന്യ സക്കറിയാസ് മാർ അന്തോണിയോസ് മെത്രാപ്പൊലീത്തയും ചേർന്ന് അഭിമന്യ തിരുമേനിയെ മലങ്കര മെത്രാപ്പൊലീത്തയുടെ സ്ഥാന ചിഹ്നമായ കുരിശും ദൈവമാതാവായ പരിശുദ്ധ കന്യവർത്തമറിയാമിൻ്റെ മുദ്രയുമുള്ള അടയാളവുമുള്ളതായ ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നതായ
മാല അഭിവന്യ തിരുമേനിയെ ഈ സമയം അണിയിക്കുന്നു. മലങ്കര മെത്രാപ്പൊലിത്തന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിക്കുന്നതായ മലങ്കര സഭയുടെ പൂർവ്വബന്ധം കൽദായ സഭയുമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് റോമൻ കത്തോലിക്കാ സഭയുടെ സ്വാധീനത്തിൽ മലങ്കര സഭ വന്നു. അക്കാലം മുതൽ മാർത്തോമാ ഒന്നാമൻ്റെ കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയാണ് മുതലവായൻ തൊപ്പി എന്നറിയപ്പെടുന്നത്. മലങ്കര മെത്രാപ്പൊലിത്തായുടെ ഔദ്യോഗിക വേഷത്തിൻ്റെ ഭാഗമാണ് ഈ മുതലവായൻ തൊപ്പി. ഇപ്പോൾ ഇവിടെ അണിയിക്കുന്നതായ ആ തൊപ്പി പരിശുദ്ധ വാഗത്താനം ബാവ, വള്ളിക്കാട്ട് ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന വാഗത്താനം ബാവ സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതായ തൊപ്പിയാണ്. സ്വർണ്ണ കുമ്മളകൾ പതിപ്പിച്ചതായ മലങ്കര മെത്രാപ്പൊലിത്തായുടെ മനോഹരമായ മുതലവായൻ തൊപ്പി ഇപ്പോൾ തൃശൂർ ഭദ്രാസനത്തിൻ്റെ അഭിവന്യ യൂഹാനോന്മാർ മിലീത്യോസ് തിരുമേനി, അഭിവന്യ സെവേറിയോസ് തിരുമേനിയുടെ ശിരസിൽ അണിയിക്കുന്നു. മാർത്തോമാ ഒന്നാമൻ മുതലുള്ള മലങ്കര മെത്രാപ്പൊലിത്തന്മാർ ഈ മുടി ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പുത്തങ്കാവിൽ കബറടങ്ങിയിരിക്കുന്ന വലിയമാർ ദീവനാസ്യോസ് എന്നറിയപ്പെടുന്ന മാർത്തോമാ ആറാമൻ മെത്രാപ്പൊലിത്ത ഉപയോഗിച്ചിരുന്ന പച്ചക്കല്ലു പതിച്ച ഒരു സ്വർണ്ണ മോതിരമുണ്ട്. മലങ്കര സഭയുടെ പൈതൃക സ്വത്താണത്. ആ മോതിരം മാത്രമല്ല, വജ്രവും സ്വർണവും പതിപ്പിച്ച വളരെയധികം മോതിരങ്ങൾ മലങ്കര സഭയ്ക്കുണ്ട്. പഴയ സെമിനാരി സ്ഥാപകനായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ്മാർ ദീവനാസ്യോസ് മെത്രാപ്പൊലിത്ത തോഴിയിൽ നിന്ന് പട്ടമേൽക്കുന്ന സന്ദർഭത്തിൽ മണക്കുളം രാജാവ് സമ്മാനിച്ച പച്ചക്കല്ലു മതിച്ച മോതിരം ഉൾപ്പെടെ മലങ്കര മെത്രാപ്പൊലിത്തന്മാരായ പുണ്യപിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വിലയേറിയ പല മോതിരങ്ങളും മലങ്കര സഭയുടെ കൈവശമുണ്ട്. ഇപ്പോൾ മാർത്തോമാ ആറാമൻ എന്നറിയപ്പെടുന്ന ദീവനാസ്യോസ് ഒന്നാമൻ ഉപയോഗിച്ച പച്ചക്കല്ലു പതിച്ച സ്വർണ്ണ മോതിരം വൈദിക ട്രസ്റ്റി അഭിവന്യ സുന്നഹദോസിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അസോസിയേഷന്റെ പ്രസിഡന്റായിരിക്കുന്ന ക്ലിമീസ് തിരുമേനിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതും അദ്ദേഹം അത് മലങ്കര മെത്രാപ്പൊലിത്തായി അണിയിക്കുന്നതുമാണ്. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഉപയോഗിച്ചിരുന്നതാണ് വിലയേറിയ രത്നക്കല്ലുകൾ പതിച്ച സ്വർണ്ണ സ്ലീബ. ഇതും മലങ്കര സഭയുടെ പൈതൃക സ്വത്താണ്. മലങ്കര മെത്രാപ്പൊലിത്തായുടെ സ്ഥാന ചിഹ്നമാണ്. ലോകമെമ്പാടുമുള്ള മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഇത് അഭിവന്യ ക്ലിമീസ് തിരുമേനിയെ ഏൽപ്പിക്കുകയും ക്ലിമീസ് തിരുമേനി ആ സ്ലീബ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാപ്പൊലിത്തായ്ക്ക് നൽകുകയും ചെയ്യുന്നു. മലങ്കര മെത്രാപ്പൊലിത്തായുടെ അംശവസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്ലീബ എന്ന് പറയുന്നത്. അഭിവന്യ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി അത് തോമാമാർ ദീവനാസ്യോസ് മെത്രാപ്പൊലിത്തായുടെ കയ്യിലും അവിടെ നിന്ന് കാലം ചെയ്ത ഗിവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ കൈവശവും വന്നു ചേർന്നു. ഈ സ്ലീബ മലങ്കര സഭയുടെ പൈതൃക സ്വത്താണ്. അത് മലങ്കര മെത്രാപ്പൊലിത്തായി ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വട്ടശ്ശേരി തിരുമേനി ഉപയോഗിച്ചിരുന്നതും കുന്നംകുളത്തുള്ള സഭാമക്കൾ സംഭാവനയായി സന്തോഷമായി സമ്മാനമായി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് നൽകിയിട്ടുള്ളതുമായ ഇരട്ടപ്പത്തിയും നടുക്ക് സ്ലീബായുമുള്ളതായ സ്വർണ്ണ അംശവടി. ആ അംശവടി ഇപ്പോൾ മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് അവരോധിതനായിരിക്കുന്ന അഭിവന്യ സെവേറിയോസ് തിരുമേനിക്ക് അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത ഈ സന്ദർഭത്തിൽ നൽകുന്നതാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോദോ സെക്രട്ടറി അത് കുറിയാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത ഏൽപ്പിച്ചു. ഈ സന്ദർഭത്തിൽ ഈ സ്ലീബ മലങ്കര മെത്രാപ്പൊലിത്തയ്ക്ക് അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മലങ്കര സുറിയാനി ക്രിസ്ത്യാനി സഭാംഗങ്ങളെ, ഇപ്പോൾ സ്ഥാന ചിഹ്നങ്ങൾ അണിഞ്ഞ് അംശവസ്ത്രങ്ങൾ അണിഞ്ഞ് മലങ്കര മെത്രാപ്പൊലിത്ത കൈകൾ ഉയർത്തി സ്ലീബ ഉയർത്തി സർവലോകത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാന്റെ അദൃശ്യമായ വലതുകരം ഈ പുണ്യപിതാവിന്റെ വലതുകരത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുരിശുവരച്ച ആശീർവാദം സ്വീകരിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പുണ്യവാന്മാരുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന ഇന്നും എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ജയ് ജയ് കാതോലിക്കോസ്.